ഇടതു മുന്നണികൾ പിണറായി വിജയൻ സർക്കാരിന് തുടർഭരണം ഉറപ്പിക്കുമ്പോൾ മികച്ച ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ തിരിച്ചുവരുമെന്നാണ് യു ഡി എഫ് നേതൃത്വത്തിന്റെ അവകാശവാദം. ബി ജെ പി ആവട്ടെ സിറ്റിംഗ് സീറ്റായ നിയമം നിലനിർത്തുക എന്നതിനൊപ്പം അഞ്ചിലേറെ സീറ്റുകൾ നേടുമെന്നാണ് അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. യു ഡി എഫിനാണോ നേരിയ മുൻതൂക്കം എന്ന സംശയം ഇപ്പോൾ എൽ ഡി എഫിന് തന്നെ വന്നിരിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെടുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ എല്ലാ മുന്നണികളും ബൂത്ത് തലത്തിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചുള്ള വിലയിരുത്തലുകൾ പൂർത്തിയാക്കിയിരുന്നു. തിരഞ്ഞെടുപ്പിന്റെ അന്ന് തന്നെ സി പി എം കണക്കുകൾ ശേഖരിച്ചപ്പോൾ മറ്റ് പാർട്ടികളെല്ലാം പിറ്റേ ദിവസങ്ങളിലും കണക്കെടുപ്പ് പൂർത്തിയാക്കി. മൂന്ന് മുന്നണികളും തികഞ്ഞ ആത്മവിശ്വാസമാണ് പുറത്ത് പ്രകടിപ്പിക്കുന്നത്. 85 സീറ്റുകൾക്ക് മുകളിൽ നേടി ഭരണത്തിൽ തിരിച്ചെത്താൻ കഴിയുമെന്നാണ് കണക്കുകൾ വിലയിരുത്തി സി പി എം അവകാശപ്പെടുന്നത്. യു ഡി എഫ് ആവട്ടെ 80 മുകളിലുള്ള സീറ്റുകളാണ് പ്രതീക്ഷിക്കുന്നത്. തെക്കൻ ജില്ലകളിലടക്കം യു ഡി എഫ് കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി അവകാശപ്പെട്ടത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, തൃശൂർ ജില്ലകളിലെല്ലാം മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നും കുഞ്ഞാലിക്കുട്ടി അവകാശപ്പെടുന്നു. തിരുവനന്തപുരത്ത് ആകെയുള്ള 14 സീറ്റുകളിൽ കഴിഞ്ഞ തവണ 9 സീറ്റുകളിൽ വിജയിച്ചത് എൽ ഡി എഫ് ആയിരുന്നു. യു ഡി എഫ് 4 സീറ്റിൽ വിജയിച്ചപ്പോൾ നേമത്തെ ബി ജെ പിയും വിജയിച്ചു. വട്ടിയൂർക്കാവ്, കോവളം, അരുവിക്കര, തിരുവനന്തപുരം സീറ്റുകളിലായിരുന്നു കോൺഗ്രസ് വിജയിച്ചത്. ഇതിൽ വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിൽ കൈവിട്ടതോടെ തലസ്ഥാന ജില്ലയിലെ യു ഡി എഫ് അംഗങ്ങളുടെ എണ്ണം 3 ഒതുങ്ങി. എന്നാൽ ഇത്തവണ അത് 8 മുകളിലേക്ക് ഉയരുമെന്നാണ് യു ഡി എഫ് പറയുന്നത്. കഴിഞ്ഞ തവണ ഒരിടത്തു പോലും വിജയിക്കാൻ സാധിക്കാതിരുന്ന കൊല്ലത്തും 7 സീറ്റുകളിലാണ് യു ഡി എഫിന്റെ വിജയപ്രതീക്ഷ. പത്തനംതിട്ടയിലും കഴിഞ്ഞ തവണ യു ഡി എഫിന് വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നിരുന്നു. ആകെയുള്ള 5 4 മാത്രമാണ് വിജയിച്ചത്. പിന്നീട് ഉപതെരഞ്ഞെടുപ്പിൽ കോന്നിക്കൂടി നഷ്ടമായതോടെ 0. ഇത്തവണ അത് 3 മുകളിലേക്ക് ഉയരുമെന്നാണ് യു ഡി എഫ് കണക്കുകൂട്ടുന്നത്. കോട്ടയത്ത് കേരള കോൺഗ്രസ് എം മുന്നണി മാറിയെങ്കിലും ഇവിടെ നിലവിലെ മേധാവിത്വം തുടരാൻ സാധിക്കും. ഇടുക്കിയിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തും. 4 സീറ്റ് വരെയാണ് പ്രതീക്ഷ. എറണാകുളത്ത് 10 തൃശൂരിൽ 5 മുകളിലും സീറ്റിൽ ഭരണം പ്രതീക്ഷിക്കുന്നുണ്ട്. തൃശൂരിന് അപ്പുറവും യു ഡി എഫ് വലിയ മുന്നേറ്റം നടത്തുമെന്നും കെ പി കുഞ്ഞാലിക്കുട്ടി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മലപ്പുറത്തെ യു ഡി എഫ് റെക്കോർഡിടും. 3 സീറ്റുകളുള്ള പാലക്കാടും 2 സീറ്റുകളുള്ള കോഴിക്കോടും ഇത്തവണ നിലവിലെ സ്ഥിതി മാറും. വലിയ മുന്നേറ്റമുണ്ടാക്കാൻ യു ഡി എഫിന് സാധിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു. അതേസമയം കണ്ണൂരും വ്യത്യാസം വരും. കാസർഗോഡ് ജില്ലയിൽ നിലവിൽ 2 സീറ്റുകളാണുള്ളത്. ഇത്തവണ 1-2 അധികമായി പ്രതീക്ഷിക്കുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെയും യു ഡി എഫിന്റെയും സീറ്റ് വർദ്ധിക്കും. എല്ലാ സീറ്റുകളിലും വലിയ വിജയപ്രതീക്ഷയാണുള്ളത്. പ്രതികരണങ്ങൾ കണ്ടിട്ട് യു ഡി എഫിനാണ് നേരിയ മുൻതൂക്കമെന്ന നിഗമനത്തിലേക്ക് ഇടതുമുന്നണിയും എത്തിയോ എന്ന സംശയമുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു.